നമസ്കാരം. അപ്പൊ എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു 1800 രൂപക്ക് താഴെയുള്ള 800 രൂപക്ക് താഴെയുള്ളത് ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു എയർപോഡ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ എന്റെ പേഴ്സണൽ യൂസിന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഏകദേശം 799 രൂപയാണ്. അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് വെച്ചാൽ വലിയ ബാസോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ചതിനെ കാട്ടി കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. മൈക്ക് ക്വാളിറ്റി ആണെങ്കിലും ഒരു ആവറേജ് ലെവല്. അതിന് മുമ്പ് ഒരു അതേമാതിരി ഒരു എയർപോഡിന്റെ പക്ക കോപ്പി സാധനം ഞാൻ വാങ്ങിയിരുന്നു, പക്ഷേ അതിന് മൈക്ക് ക്വാളിറ്റി പറ്റ മോശമാണ്. ഇതിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മൈക്ക് ക്വാളിറ്റി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യങ്ങൾ വലിയ ബാസും കാര്യങ്ങളും, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതേമാതിരി തന്നെ ചെവിയിൽ നിന്ന് പെട്ടെന്ന് ഊരി തെറിക്കണമൊന്നുമില്ല, അത്യാവശ്യം ഫിറ്റിങ്ങും കാര്യങ്ങളും നല്ല കംഫോർട്ടുള്ള സാധനമാണ്. അപ്പോൾ തെറ്റില്ലാത്ത രീതിയിലുള്ള ചാർജും നിൽക്കുന്നുണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ ഇന്നലെ മിഞ്ഞാ രണ്ട് ദിവസം ഇന്നലെ കുത്തിവെച്ചാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴും ചാർജ് ഉണ്ട്, അതായത് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും, സോങ് കേൾക്കും, പിന്നെ എന്തെങ്കിലും കോളിങ്ങൊക്കെ, അങ്ങനെ ചെറിയ ചെറിയ യൂസിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നേരെ വീട്ടിലോട്ട് കടന്നേക്കാം. ഇതാണ് നമ്മളെ എയർപോഡ് പ്രൊഡക്റ്റ്. ഇതാണ് അപ്പോൾ നമുക്ക് മ്യൂസിക് പൗസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഗ്യാപ്പിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് ഓണാവും. അതുപോലെ തന്നെ മ്യൂസിക് അതായത് മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു ഗ്യാപ്പിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് പൗസ് ചെയ്യാനും അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇതിന്റെ ചാർജിങ് ബോക്സ്, പിന്നെ നമുക്ക് ഒരു ബട്ടൺ കാണാൻ സാധിക്കും, പിന്നെ ഐഫോണിന്റെ കേബിളാണ് ഇതിന് സൂട്ട് ആവുക. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഫോണിന്റെ കേബിളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ്. താഴെ കമൻറ്റ് ചെയ്യാം.